ഹലോ ഫ്രണ്ട്സ് ഫിസിക്സിലെ വെക്ടേഴ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെക്ടേഴ്സിൻ്റെ ഇൻട്രൊഡക്ടറി ലെക്ചർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടു അതിൽ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് യൂണിറ്റ് വെക്റ്റേഴ്സ് എന്താണ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് വെക്റ്റേഴ്സ് ഏതൊക്കെയാണ് അതുപോലെ ഓർത്തോഗണൽ യൂണിറ്റ് വെക്റ്റേഴ്സ് അതായത് എക്സ് ആക്സിസിലും അതുപോലെ വൈ ആക്സിസിലും സെഡ് ആക്സിസിലും ആക്സിസിലുമൊക്കെയുള്ള യൂണിറ്റ് വെക്ടേഴ്സ് എന്താണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു അല്ലേ ഇന്ന് നമ്മൾ വെക്ടേഴ്സിനെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ പ്രധാനമായിട്ടും രണ്ട് ലോസ് ഉണ്ട് അതായത് വെക്ടർ ലോ ഓഫ് അഡീഷൻ അതിൽ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ ഉണ്ട് അതുപോലെ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ ഉണ്ട് ഈ രണ്ട് ലോസ് ഓഫ് അഡീഷൻസ് ആണ് വെക്ടേഴ്സിനെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് അതുപോലെ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുന്നത് എങ്ങനെയാണ് അതുപോലെ വെക്ടേഴ്സിനെ സബ്സ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് കുറച്ച് എക്സാമ്പിൾസ് നമുക്കിന്ന് ചെയ്ത് നോക്കാം ഓക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് അതായത് എക്സ് ആക്സിസിൻ്റെയും വൈ ആക്സിസിൻ്റെയും എലോങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ ഇൻടേംസിൽ വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലേ ഇനി നമുക്കൊരു ത്രീ ഡി വെക്ടർ തന്നാൽ അതെങ്ങനെയാണ് യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സിന് വെക്ടേഴ്സിൻ്റെ ഇൻടേംസിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നാണ് ഇന്ന് നോക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ ഞാനിവിടെ ഒരു വെക്ടറിന് എ എന്ന വെക്ടറിനെ എ എക്സ് ഐ പ്ലസ് എ വൈ ജെ പ്ലസ് എ ജെഡ് കെ എന്ന് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ എ എക്സ് എന്നുള്ളത് എ എക്സ് എന്നുള്ളത് എന്താണ് എ എക്സ് എന്നുള്ളത് എക്സ് ആക്സിസിലെ എ എന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഓക്കെ അതുപോലെ ഐ ക്യാപ്പ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് എക്സ് ആക്സിസിലുള്ള അതിൻ്റെ യൂണിറ്റ് വെക്ടർ ആണ് അല്ലേ അതേപോലെ എ വൈ എന്ന് പറയുന്നത് എന്താണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് വെക്ടർ ഇൻ വൈ ആക്സിസ് അല്ലെ വൈ ആക്സിസിലുള്ള ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡാണ് എ വൈ എന്ന് പറയുന്നത് അതുപോലെ സെഡ് ആക്സിസിലുള്ള മാഗ്നിറ്റ്യൂഡാണ് ഐ ക്യാപ്പും ജെ ക്യാപ്പും കെ ക്യാപ്പും ഒക്കെ എന്താണ് ഈ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ആക്സിസിലുമുള്ള യൂണിറ്റ് വെക്ടേഴ്സാണ് അല്ലെ യൂണിറ്റ് വെക്ടേഴ്സ് എന്നത് നമുക്ക് അറിയാം ഓൾറെഡി യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ഉള്ള അതല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് വൺ ആയിട്ടുള്ള ആണ് യൂണിറ്റ് വെക്ടേഴ്സ് ഇവർ നമുക്ക് ഡയറക്ഷൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഞാനിവിടെ ഒരു ത്രീ ഡി ഫിഗറ് കാണിച്ചിട്ടുണ്ട് ഇതിൽ എക്സ് ആക്സിസ് ഉണ്ട് അതുപോലെ വൈ ആക്സിസ് ഉണ്ട് സെഡ് ആക്സിസ് ഉണ്ട് ഓക്കെ ഇപ്പോൾ ഇതിൽ ഇതാണ് എക്സ് ആക്സിസ് അല്ലേ ഞാൻ കളർ ഒന്ന് മാറ്റാം സോ ദാറ്റ് യു ക്യാൻ സീ കംഫർട്ടബിളി ഓക്കെ ഇതാണ് എക്സ് ആക്സിസ് അല്ലേ ഇതാണ് എക്സ് ആക്സിസ് അതുപോലെ ഇത് വൈ ആക്സിസ് ആണ് ഇതെന്താണ് സെഡ് ആക്സിസ് ആണ് ഓക്കെ അപ്പോൾ ഞാൻ ഈ ക്യൂബിൻ്റെ ഈ ഒറിജിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ക്യൂബ് ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ ഇവിടുന്ന് ഇങ്ങോട്ട് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് എന്ത് ചെയ്യാണ് ഒരു വെക്ടർ വരക്കാണ് ആ വെക്ടർ എന്ന് പറയുന്നത് നമുക്ക് മൂന്ന് വെക്ടേഴ്സിൻ്റെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും സെഡ് ആക്സിസിലുമുള്ള മൂന്ന് വെക്ടേഴ്സിൻ്റെ സമ്മായിട്ട് അതിനെ എഴുതാൻ പറ്റും അതായത് എക്സ് ആക്സിൽ എക്സ് ആക്സിസിലുള്ള ഈ ഒരു വെക്ടറി എക്സ് ആക്സിസിലുള്ള ഈ ഒരു വെക്ടറി ഓക്കെ ഒരു വെക്ടറിൻ്റെയും അതുപോലെ വൈ ആക്സിസിലുള്ള ഈ വെക്ടറിൻ്റെയും സമ്മായിട്ട് നമുക്ക് ഇതിൻ്റെ ഡയഗണലിനെ എഴുതാൻ പറ്റും അല്ലെ എക്സ് ആക്സിസിലുള്ള വെക്ടറിൻ്റെയും വൈ ആക്സിസിൻ്റെ വെക്ടറിൻ്റെയും സമ്മായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ എക്സ് വൈ പ്ലെയിനിലുള്ള ഈ ഒരു വെക്ടറിനെ എഴുതാൻ പറ്റും അതായത് ഇത് ഡയഗണൽ ആണല്ലോ അപ്പോൾ ഇതിനെ നമുക്ക് എഴുതാൻ പറ്റും ഇനി ഇതിൻ്റെയും അതുപോലെ സെഡ് ആക്സിസിലുള്ള ഈ വെക്ടറിൻ്റെയും സമ്മായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ എഴുതാൻ പറ്റും ഈ വെക്ടറിനെ അതായത് നമ്മുടെ റിക്വയർഡ് വെക്ടറിനെ അപ്പോൾ ഞാൻ ഓരോന്നിനെയും പേര് വിളിക്കുകയാണ് ഇവിടെ ഞാൻ എന്താണ് ഈ ഒറിജിൻ എന്നുള്ള പോയിൻ്റ് ഓ ആണ് ആക്സിൽ ഇവിടെ ഞാൻ എ എന്ന് പേര് കൊടുത്തു ഇവിടെ ബി എന്ന് കൊടുത്തു സി എന്ന് കൊടുത്തു അതുപോലെ ഡി എന്ന് കൊടുത്തു അല്ലേ ഇവിടെ നമുക്ക് ഒ എ ഒ എ വൺ മിനിറ്റ് ഓക്കെ ഒ എ പ്ലസ് ഒ എ പ്ലസ് ഒ സി ഒ സി ഈക്വൽ ടു ഒ ബി ആണ് അല്ലേ ഒ എ പ്ലസ് ഒ സി ഈക്വൽ ടു ഒ ബി ആണ് എന്ത് വെക്ടർ ലോ ഓഫ് അഡീഷൻ പ്രകാരം എങ്ങനെയാണ് ഈ വെക്ടേഴ്സിനെ ആഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഇന്ന് പഠിക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് വെക്റ്റേഴ്സിനും അല്ലെങ്കിൽ റെക്റ്റാംഗുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ നയൻറ്റി ഡിഗ്രി ആണ് ഇവരുടെ ഇടയിലുള്ളത് അതുകൊണ്ട് നമുക്ക് ഈ രൂപത്തിൽ എഴുതാൻ പറ്റും അല്ലേ ഒ ബി ആയിരിക്കും എന്ത് ഇവരുടെ സം എന്ന് പറയുന്നത് ഇനി ഈ ഒ ബി എന്ന വെക്ടറിൻ്റെയും അതുപോലെ ബി ഡി എന്നുള്ള വെക്ടറിൻ്റെയും സമ്മാണെന്ത് ഒ ഡി എന്നുള്ള വെക്ടർ ഒ ബി പ്ലസ് ി ഡി ആണ് എന്ത് ബി ഡി ആണ് ഓ ഡി എന്ന് പറയുന്ന വെക്ടർ അപ്പൊ നമുക്ക് ഒ ഡി എന്ന് പറയുന്ന വെക്ടർ ഒ ആണ് നമ്മുടെ കയ്യിലുള്ള ത്രീ ഡയമെൻഷണൽ വെക്ടർ അല്ലേ അപ്പൊ ഓ ഡി എന്നുള്ള വെക്ടർ നമുക്ക് ഒ ബിക്ക് പകരം ഒ എ പ്ലസ് ഒ സി എന്ന് എഴുതിയാൽ ഒ എ പ്ലസ് ഒ സി പ്ലസ് ബി ഡി എന്ന് എഴുതാം അല്ലെ ബി ഡി ഈക്വൽ ടു ഒ ഡി റെഡി ഇങ്ങനെ എഴുതാൻ പറ്റുമല്ലോ ഇനി ഓ എ എന്നുള്ള വെക്ടർ എന്താണ് ഒ എ എന്നുള്ള വെക്ടർ എക്സ് ആക്സിസിലുള്ള വെക്ടറാണ് അല്ലെ അപ്പോൾ എക്സ് ആക്സിസിലുള്ള അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അതായത് മാഗ്നിറ്റ്യൂഡ് നമ്മൾ എ എക്സ് എന്നെടുക്കാണ് ഇൻറ്റു എക്സ് ആക്സിസിലുള്ള ഡയറക്ഷൻ എക്സ് ആക്സിസിന്റെ ഡയറക്ഷൻ എന്താണ് ഐ ക്യാപ്പ് ആണ് അല്ലേ അതേപോലെ ഓ സി എന്ന് പറഞ്ഞാൽ എന്താണ് വെക്ടർ നെ നമുക്ക് അത് വൈ ആക്സിസിലുള്ള വെക്ടർ ആണ് അല്ലേ അപ്പോൾ അതിൻ്റെ വൈ ആക്സിസിലുള്ള മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു വൈ ആക്സിസിലുള്ള ഡയറക്ഷൻ ഡയറക്ഷനെ കാണിക്കുന്നത് ജെ ക്യാപ്പ് ആണ് അല്ലെ അതേപോലെ സെഡ് ആക്സിസിലുള്ള മാഗ്നിറ്റ്യൂഡ് സെഡ് ആക്സിസിലുള്ള മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ് എ സെഡ് ആണ് ഇൻറ്റു കെ ക്യാപ്പ് ഇങ്ങനെ നമുക്ക് ഈ ത്രീ ഡി വെക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഏത് വെക്ടറിനെയും എന്ത് ചെയ്യാൻ പറ്റും മൂന്ന് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ ഇൻടേംസിൽ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും സെഡ് ആക്സിസിലുമുള്ള യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ ഇൻടേംസിൽ നമുക്ക് ഏത് വെക്ടറിനെയും റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് നമ്മൾ ത്രീ ഡി വെക്ടേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓക്കെ ഇനി ഇങ്ങനെ നമ്മൾ ത്രീ ഡി വെക്ടേഴ്സിനെ എക്സ് ആക്സിസിൻ്റെയും വൈ ആക്സിസിൻ്റെയും സെഡ് ആക്സിസിൻ്റെയും എലോങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്റ്റേഴ്സിൻ്റെ ഇൻടേംസിൽ റെപ്രസെൻ്റ് ചെയ്താൽ അവരുടെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കാണുന്നത് എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത് ഓക്കെ അവരുടെ മാഗ്നിറ്റ്യൂഡ് കാണാൻ സിമ്പിൾ സിമ്പിളായിട്ട് അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ് ആക്സിസിൻ്റെയും വൈ ആക്സിൻ്റെയും ഇൻറ്റേംസിൽ എഴുതിയിട്ടുള്ള വെക്ടർ ആണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കാണുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതെന്താണ് എ റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ ആയിരുന്നു അല്ലേ എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ ആയിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് അതായത് അവിടെ എക്സ് എ എക്സും അതുപോലെ എ വൈയും എക്സ് ആക്സിസിന് അലോങ് ആയിട്ടും വൈ ആക്സിസിനെ അലോങ് ആയിട്ടുള്ള കമ്പോണൻസ് മാത്രം എടുത്തിട്ടാണ് നമ്മൾ അവിടെ കണ്ടത് അല്ലേ ഇവിടെ നമുക്ക് ത്രീ ഡി വെക്ടർ ആയതുകൊണ്ട് അവിടെ പ്ലെയിനിലുള്ള വെക്ടർ ആയിരുന്നു ഇവിടെ നമുക്ക് ത്രീ ഡി വെക്ടർ ആയതുകൊണ്ട് മൂന്നാളുടെയും ഇൻടേംസിലാണ് കാണേണ്ടത് അല്ലേ ഓക്കെ ഇനി നമുക്ക് ത്രീ ഡി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ വെക്ടർ ഒ എ പ്ലസ് വെക്ടർ ഒ സി ഈക്വൾ ടു ഒ ബി എന്ന രീതി അല്ലേ ഇനി നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കുകയാണെങ്കിലോ ഈ ഒ ബി എന്ന് പറയുന്നത് എന്താണ് റൂട്ട് ഓഫ് ഒ എ സ്ക്വയർ പ്ലസ് ഒ സി സ്ക്വയർ ആണ് അല്ലേ കാരണം എന്താണ് ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് അല്ലേ ഒ എ ബി എന്ന് പറയുന്ന ഒ എ ബി ട്രയാങ്കിൾ ഒ എ ബി എടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ് ഒ എ റൂട്ട് ഒ എ സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ ആണ് എന്ത് ഒ ബി സ്ക്വയർ എന്ന് പറയുന്നത് ഒ എ സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ ആണ് ഒ ബി സ്ക്വയർ എന്ന് പറയുന്നത് ഈ എ ബി സ്ക്വയർ എന്തിന് ഈക്വൽ ആണ് ഒ സി സ്ക്വയറിന് ഈക്വൽ ആണ് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒ എ സ്ക്വയർ പ്ലസ് ഒ സി സ്ക്വയർ ഈക്വൽ ടു ഒ ബി സ്ക്വയർ എന്നാൽ ഞാനിവിടെ ഏതാണ് മാഗ്നിറ്റ്യൂഡ് മാത്രം അല്ലേ ഇൻ ട്രയാങ്കിൾ എ ഒ ബി ഓക്കെ ഒ എ സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ ഈക്വൽ ടു ഒ ബി സ്ക്വയർ റെഡി അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എ ബി സ്ക്വയർ എന്തിനും ഈക്വൽ ആണ് എ ബി സ്ക്വയർ വിൽ ബി ഈക്വൽ ടു ഒ സി സ്ക്വയർ അല്ലേ അപ്പോൾ ഒ എ സ്ക്വയർ പ്ലസ് ഒ സി സ്ക്വയർ വിൽ ബി ഈക്വൽ ടു ഒ ബി സ്ക്വയർ എന്ന് കിട്ടും അല്ലേ ട്രയാങ്കിൾ ഏതിലാണ് ഒ എ ബി എടുക്കുകയാണെങ്കിൽ ഇനി നമ്മൾ അതേപോലെ ട്രയാങ്കിൾ ഒ ബി ഡി എടുക്കുകയാണ് ട്രയാങ്കിൾ ഒ ബി ഡി ഓക്കെ ഞാനത് അടുത്ത പേജിൽ എഴുതാം ഇൻ ട്രയാങ്കിൾ ഒ ബി ഡി ഓക്കെ എ ആയിരുന്നു ബി സി ഡി ആണ് അല്ലേ അപ്പോൾ ഈ ഒ ബി ഡി എന്ന് പറയുന്ന ട്രയാങ്കിള് എന്താണ് ഒ ബി സ്ക്വയർ പ്ലസ് ഒ ബി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ ബി ഡി സ്ക്വയർ ഈക്വൾ ടു എന്താണ് ാണ് അല്ലേ ഒ ബി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ ഈക്വൽ ടു ഒ ഡി സ്ക്വയർ ആണ് ഇനി ഈ ഒ ഡി എന്നുള്ളത് നമുക്കറിയാം ഇതാണ് നമ്മുടെ റിക്വയർഡ് വെക്ടർ എന്ന് പറയുന്നത് ത്രീ ഡി വെക്ടർ എന്ന് പറയുന്നത് അല്ലേ ഇത് നമ്മൾ ഒ ബി സ്ക്വയർ പ്ലസ് ഒ ഡി സ്ക്വയർ എന്നതി ഒ ബി നമ്മൾ ഓൾറെഡി ഓ എ സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ എന്ന് എഴുതിയിരുന്നു അല്ലെ എ ബി സ്ക്വയർ എന്ന് എഴുതിരുന്നു പ്ലസ് ബി ഡി സ്ക്വയർ ഈക്വൽ ടു ഒ ഡി സ്ക്വയർ എന്ന് കിട്ടും റെഡി ആണല്ലോ ഈ ഒ ബി സ്ക്വയറിനെ ഞാൻ എന്ത് ചെയ്തു ഒ എ സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ എന്ന എഴുതി ബി ഡി സ്ക്വയർ അതുപോലെ എഴുതി ഈക്വൾ ടു ഒ ഡി സ്ക്വയർ എന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ ഒ ഡി ഈക്വൾ ടു എന്തായിരിക്കും റൂട്ട് ഓഫ് ഒ എ സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ അതായത് ഒ ഡി എന്ന് പറയുന്നത് എന്താണ് വെക്ടർ എന്റെ മാഗ്നിറ്റ്യൂഡാണ് ഒ ആണ് നമ്മുടെ വെക്ടർ എ എന്ന് പറയുന്നത് ഓക്കെ എ വെക്ടർ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ത്രീ ഡി വെക്ടറായിട്ടുള്ള എന്ന് പറയുന്നത് വെക്ടർ ഓഡിക്ക് ഈക്വൽ ആണ് അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓടിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടറെ അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലെ വെക്ടറിൻ്റെ ചിഹ്ന അല്ലാതെ ഇങ്ങനെ എഴുതിയാൽ ഇതിൻ്റെയും അർത്ഥം എന്താണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടറെ ദാറ്റ് വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് ഒ എ സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ എന്ന് കിട്ടും ഇനി ഒ എന്ന് പറയുന്നത് എന്താണ് ഒ എന്ന് പറയുന്നത് എക്സ് ആക്സിസിലുള്ള എന്താണ് നമ്മുടെ വെക്ടറിൻ്റെ കമ്പോണൻ്റ് ആണ് അല്ലേ അതിലെ മാഗ്നിറ്റ്യൂഡാണ് എക്സ് ആക്സിസിലുള്ള വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് അതിനെയാണല്ലോ നമ്മൾ എ എക്സ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കതിനെ എക്സ് സ്ക്വയർ പ്ലസ് എ ബി എന്ന് പറയുന്നത് എന്താണ് എ ബി എന്ന് പറയുന്നത് വൈ ആക്സിസിലുള്ള എ ബി എന്തിന് ഈക്വൽ ആണ് ഒ സിക്ക് ഈക്വൽ ആണ് അല്ലേ ഒ സി എന്താണ് വൈ ആക്സിസിലുള്ള അതിൻ്റെ മാഗ്നിറ്റൂഡാണ് എക്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് അപ്പം എ സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് ബി ഡി എന്ന് പറയുന്നത് എന്താണ് ബി ഡി ഇതാണ് ബി ഡി അല്ലേ ഇതെന്താണ് സെഡ് ആക്സിസിലുള്ള നമ്മുടെ വെക്ടറിന്റെ കമ്പോണന്റ് ആണ് അല്ലേ അപ്പം അതിന് നമുക്ക് എ സെഡ് എന്ന് എഴുതാം എ സെഡ് സ്ക്വയർ അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ വിൽ ബി ഈക്വൾ ടു റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ ജെഡ് സ്ക്വയർ എന്ന് കിട്ടും അപ്പം ഇനി നമ്മൾ ഇത്ര മാത്രം ഓർത്താൽ മതി ത്രീ ഡയമെൻഷനിലുള്ള വെക്ടർ ആണെങ്കിൽ അത് നമുക്ക് എ എക്സ് ഐ പ്ലസ് എ വൈ ജെ പ്ലസ് എ സെഡ് കെ എന്ന് എഴുതാൻ പറ്റുമെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് റൂട്ട് ഓഫ് എക് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ സെഡ് സ്ക്വയർ എന്നത് വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും ഓക്കെ ആ ഒരു കൺസെപ്റ്റാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് റെഡി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം കുറച്ച് വെക്ടേഴ്സ് തന്നിട്ടുണ്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാം അല്ലേ ആദ്യത്തെ വെക്ടർ എന്ന് പറയുന്നത് എക്സ് ആക്സില് മാത്രമേ കമ്പോണൻ്റ് ഉള്ളൂ ഓക്കെ അതെന്താണ് വൺ ഡയമെൻഷനിലെ വെക്ടറാണ് അല്ലേ അപ്പോൾ അതിനെ നമുക്ക് മാഗ്നിറ്റ്യൂഡായിട്ട് ഈ ടെൻ ന്യൂട്ടൺ എന്നുള്ളതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഐ എന്ന് പറയുന്നത് ഐ ക്യാപ്പ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഡയറക്ഷൻ അല്ലേ അപ്പോൾ എ ഓപ്ഷൻ എയിൽ സോറി ക്വസ്റ്റ്യൻ എൽ എന്താണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ടെൻ ന്യൂട്ടൺ ആണ് അല്ലേ ടെൻ ന്യൂട്ടൺ ഇനി രണ്ടാമത്തേതിലാണെങ്കിലോ ബിയിൽ ടു ഐ പ്ലസ് ഫോർ ജി ആണ് തന്നിട്ടുള്ളത് ഇപ്പോൾ ചൂ ഡി വെക്ടേഴ്സ് ആണെങ്കിൽ അവിടെ എക്സ് ആക്സിസും വൈ ആക്സിസും മാത്രമേ ഉണ്ടാവുള്ളൂ സെഡ് ആക്സിസ് ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അവിടെ നമുക്ക് റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ ആയിരിക്കും മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അല്ലേ എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ എ എക്സ് എന്താണ് ഇവിടെ ടു ആണ് അല്ലേ അപ്പം ടു സ്ക്വയർ പ്ലസ് എ വൈ എന്താണ് ഫോർ ആണ് ഫോർ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് ഫോർ പ്ലസ് സിക്സ്റ്റീൻ ഈക്വൾ ടു റൂട്ട് ട്വൻറ്റി എന്ന് കിട്ടും അല്ലേ റൂട്ട് ട്വൻറ്റി എന്ന് കിട്ടും മൂന്നാമത്തതിലാണെങ്കിൽ ത്രീ ഐ പ്ലസ് ഫോർ ജെ പ്ലസ് ഫൈവ് കെ അതായത് ഒരു ത്രീ ഡി വെക്ടറാണ് അല്ലേ മൂന്ന് ആക്സിസിലും എക്സ് ആക്സിസിനെ അലോങ് ആയിട്ടും വൈ ആക്സിസിന് അലോങ് ആയിട്ടും സെഡ് ആക്സിസിനെ അലോങ് ആയിട്ടും കമ്പോണൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെക്ടർ വിൽ ബി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ വി വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും റൂട്ട് ഓഫ് ത്രീ സ്ക്വയർ പ്ലസ് ഫോർ സ്ക്വയർ പ്ലസ് സ്ക്വയർ അല്ലേ എന്താണ് റൂട്ട് ഓഫ് നയൻ പ്ലസ് സിക്സ്റ്റീൻ പ്ലസ് ട്വൻ്റി ഫൈവ് എത്ര കിട്ടുക ട്വൻ്റി ഫൈവ് പ്ലസ് ടെൻ തേർട്ടി ഫൈവ് പ്ലസ് സിക്സ് ഫോർട്ടി വൺ പ്ലസ് നയൻ റൂട്ട് ഫിഫ്റ്റിയാണ് കിട്ടുക അല്ലേ റൂട്ട് ഫിഫ്റ്റി എന്ന് കിട്ടും ഓക്കെ ഇങ്ങനെ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും റെഡിയാണല്ലോ ഓക്കെ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് സി ഇഫ് ഗിവൺ വെക്ടർ ഈസ് എ യൂണിറ്റ് വെക്ടർ തന്നിട്ടുള്ള വെക്ടർ യൂണിറ്റ് വെക്ടർ ആണെന്ന് സങ്കല്പിക്കാം ഓക്കെ വെക്ടർ വി ഈക്വൾ ടു പോയിൻറ്റ് സിക്സ് ഐ പ്ലസ് പോയിൻ്റ് എയ്റ്റ് ജെ പ്ലസ് സി കെ അങ്ങനെയാണെങ്കിൽ സീൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം നമുക്കറിയാം യൂണിറ്റ് വെക്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും യൂണിറ്റ് അതായത് വൺ ആയിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ എടുത്തിട്ട് അതിനെ വണ്ണുകൊണ്ട് ഇക്വേറ്റ് ചെയ്താൽ കിട്ടും ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ സെഡ് സ്ക്വയർ ആണ് അല്ലേ അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ വി വിൽ ബി ഈക്വൾ ടു പോയിൻ്റ് സിക്സ് സ്ക്വയർ പ്ലസ് പോയിൻറ്റ് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആയിരിക്കും അല്ലേ അപ്പോൾ വെക്ടർ വിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി വൺ ആണ് യൂണിറ്റ് വെക്ടറാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് വൺ ആണ് അല്ലേ വൺ വിൽ ബി ഈക്വൾ ടു പോയിൻറ്റ് സിക്സ് സ്ക്വയർ ചെയ്താൽ പോയിൻറ്റ് ത്രീ സിക്സ് ആണ് കിട്ടുക പോയിൻറ്റ് എയ്റ്റ് സ്ക്വയർ ചെയ്താൽ എത്ര കിട്ടുക പോയിൻ്റ് സിക്സ് ഫോറാണ് കിട്ടുക അല്ലേ അപ്പോൾ പോയിൻ്റ് ത്രീ സിക്സ് പ്ലസ് പോയിൻ്റ് സിക്സ് ഫോർ പ്ലസ് സി സ്ക്വയർ അല്ലേ ഇത് ചെയ്താൽ പോയിന്റ് ത്രീ സിക്സ് പ്ലസ് പോയിൻ്റ് സിക്സ് ഫോർ ചെയ്താൽ നമുക്ക് വണ്ണ് കിട്ടും റൂട്ട് ഓഫ് വൺ പ്ലസ് സി സ്ക്വയർ എന്ന് കിട്ടും രണ്ട് സൈഡിൽ നമ്മൾ സ്ക്വയർ ചെയ്താൽ വണ് ഈക്വൽ ടു വൺ പ്ലസ് സി സ്ക്വയർ എന്ന് കിട്ടും അതായത് സി സ്ക്വയർ വിൽ ബി ഈക്വൽ ടു വൺ മൈനസ് വൺ വിൽ ബി ഈക്വൾ ടു സീറോ എന്ന് കിട്ടും ഓക്കെ സി എന്താണ് സീറോ ആണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള കൺസെപ്റ്റ് എന്താണ് അതായത് തന്നിരിക്കുന്ന വെക്ടർ യൂണിറ്റ് വെക്ടർ ആണ് നമ്മളിപ്പോൾ പറഞ്ഞു നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യൂണിറ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും എന്ന് നമുക്കറിയാം അപ്പോൾ നമ്മൾ മാഗ്നിറ്റ്യൂഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ സെഡ് സ്ക്വയർ ആണ് അത് നമ്മൾ വണ്ണുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് അതിലൊന്നും സി കണ്ടു അല്ലേ അതാണ് നമ്മൾ ചെയ്തത് ഓക്കെ റെഡി ഇനി റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ എങ്ങനെയാണ് വെക്ടറിനെ റിസോൾവ് ചെയ്യുക എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞിരുന്നു ഒരു വെക്ടറ് വെക്ടർ ഒ എ എന്ന് ഒരു വെക്ടർ ഉണ്ടെങ്കിൽ ഇതിന് നമുക്ക് ഹോറിസോണ്ടൽ ഡയറക്ഷനിലും അതുപോലെ തന്നെ വെർട്ടിക്കൽ ഡയറക്ഷനിലും എന്ത് ചെയ്യാൻ പറ്റും റിസോൾവ് ചെയ്യാൻ പറ്റും അല്ലേ രണ്ട് കമ്പോണൻസ് ആയിട്ട് എഴുതാൻ പറ്റും അപ്പം നമ്മളെടുത്ത് ഒ എ എന്ന് പറയുന്ന വെക്ടർ ഉണ്ട് അത് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ ഓക്കെ തീറ്റയാണെങ്കിൽ ഇതെന്താണ് ഈ ട്രയാങ്കിൾ ഞാൻ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സൈഡ് എന്ന് പറയുന്നത് അതായത് ഞാനിവിടെ ബി എന്ന് കൊടുത്തു എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും വെക്ടർ എ ആണെന്ന് സങ്കല്പിക്കുക ഓക്കെ വെക്ടർ എ ആണെന്ന് സങ്കല്പിക്കുക അപ്പോൾ എ ബി വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും എ ബി എന്ന് പറയുന്നത് സോറി എ ബി എന്തിനു ഈക്വൽ ആയിരിക്കും എ ബി എന്ന് പറയുന്നത് എ സൈൻ തീറ്റ ആയിരിക്കും അതെങ്ങനെയാണ് വന്നത് അതായത് ഇതൊരു റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ ആണ് അല്ലേ റൈറ്റ് ആങ്കിളുടെ ട്രയാങ്കിൾ ആണ് അപ്പോൾ ഇവിടെ സൈൻ തീറ്റ വിൽ ബി ഈക്വൾ ടു സൈൻ തീറ്റ വിൽ ബി ഈക്വൾ ടു ഒപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോർട്ട് ആണ് അല്ലേ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഓപ്പോസിറ്റ് സൈഡ് എന്താണ് ഇവിടെ എ ബി ആണ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടൂസ് എന്ന് പറയുന്നത് ഒ എ ആണ് അല്ലേ അപ്പോൾ സൈൻ തീറ്റ വിൽ ബി ഈക്വൾ ടു എ ബി ബൈ ഒ എന്ന് കിട്ടും എ ബി വിൽ ബി ഈക്വൾ ടു ഒ എ സൈൻ തീറ്റ എന്ന് കിട്ടും റെഡിയാണല്ലോ അല്ലെങ്കിൽ ഒ എനെ നമുക്ക് വെക്ടറേൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണല്ലോ ഒ എ എന്ന് പറയുന്നത് അതുകൊണ്ട് എ സൈൻ തീറ്റ എന്ന് കിട്ടും ഓക്കെ എ ബി വിൽ ബി ഈക്വൾ ടു എ സൈൻ തീറ്റ ഇനി അതേപോലെ കോസ്തിറ്റ കാണെങ്കിൽ കോസ്തീറ്റ എന്തായിരിക്കും കോസ് തീറ്റ വിൽ ബി ഈക്വൾ ടു അഡ്ജസ്റ്റൻറ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്രോട്ട്യൂൺസ് ആണ് അല്ലേ അതായത് തീറ്റന്റെ അഡ്ജസ്റ്റൻറ് സൈഡ് എന്ന് പറയുന്നത് എന്താണ് ഒ ബി ആണ് അല്ലേ അപ്പോൾ ഒ ബി ഡിവൈഡ് ബൈ ഒ എന്ന് കിട്ടും ഈക്വൾ ടു ഒ ബി ഡിവൈഡ് ബൈ എ അല്ലേ കോസ്തിറ്റക്വൾ ടു ഒ ബി ഡിവൈഡ് ബൈ എ ഒ ബി ഈക്വൾ ടു എ കോസ്തിറ്റ എന്ന് കിട്ടും ഓക്കെ പിന്നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു ഒ ബിക്വൽ ടു എ കോസ്തിറ്റ അപ്പം ഈ ഒ ബീനെ നമുക്ക് എന്ത് ചെയ്താൽ പറ്റും എ കോസ്തിറ്റ എന്ന് എഴുതാൻ പറ്റും അല്ലേ അതേപോലെ ഒ എ സോറി ഒ ബി നമുക്ക് എ കോസ്തിറ്റ എന്നും എ ബിന് നമുക്ക് എന്ത് ചെയ്താൽ പറ്റും എ സൈൻ തീറ്റ എന്ന് എഴുതാൻ പറ്റും ഓക്കെ എ സൈൻ തീറ്റ അപ്പോൾ ഇവിടെ എ ബി ഈക്വൾ ടു എ സയൻ തീറ്റയാണ് അതുപോലെ ഒ ബി ഈക്വൾ ടു എ കോസ് തീറ്റയാണ് ഇനി നമുക്കറിയാം ഈ എന്താണ് ഒ ബി വെക്ടർ ഒ ബി പ്ലസ് വെക്ടർ എ ബി എന്ന് പറയുന്നത് വെക്ടറിയ ആണ് ഓക്കെ വെക്ടർ ഒ ബി പ്ലസ് വെക്ടർ എ ബി എന്ന് പറയുന്നത് എന്താണ് വെക്ടറിയ ആണ് നമ്മൾ ഇന്ന് സം അതിൻ്റെ സമ്മ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ള കറക്റ്റ് പഠിക്കുന്നുണ്ട് ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷനിൽ അതുപോലെ തന്നെ പാരലോഗ്രാം ലോ ഓഫ് അഡീഷണലും പഠിക്കുന്നുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് എ കോസ് കോസ്തീറ്റയാണ് ഒ ബി എന്ന് പറയുന്നത് അതുപോലെ എ ബി എന്ന് പറയുന്നത് എ സയൻ തീറ്റയാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് വെക്ടർ എനെ വെക്ടർ എ ഈക്വൾ ടു എ കോസ് തീറ്റ പ്ലസ് എ സൈൻ തീറ്റ എന്ന് എഴുതാൻ പറ്റും ഓക്കെ എ കോസ് തീറ്റ പ്ലസ് എ സൈൻ തീറ്റ ഇനി വെക്ടർ ആയതുകൊണ്ട് എ കോസ് തീറ്റ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡാണ് അല്ലേ എ കോസ് തീറ്റ ഇൻറ്റു ഐ അതായത് എക്സാക്സിസിലുള്ള വെക്ടറാണല്ലോ എ ഒ ബി എന്ന് പറയുന്നത് അതുകൊണ്ട് ഇൻറ്റു ഐ പ്ലസ് എ സൈൻ തീറ്റ ഇൻറ്റു ജെ എന്ന് എഴുതാൻ പറ്റും കാരണം എ സൈൻ തീറ്റ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡാണ് എ എ ബി എന്ന് പറയുന്ന വെക്ടർ അല്ലെങ്കിൽ ബി എ എന്ന് പറയുന്ന വെക്ടറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഡയറക്ഷൻ എന്നുള്ള ഫോമിൽ ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റും എ സയൻ തീറ്റ ഇൻറ്റു ജെ എന്നുള്ള ഫോമിൽ കാരണം ജെ എന്നുള്ളത് വൈ ആക്സിസിലാണ് ഉള്ളത് അതുകൊണ്ട് എ സയൻ തീറ്റ അതിൻ്റു ജെ എന്ന് എഴുതാൻ പറ്റും അല്ലേ അപ്പോൾ എകോസ് തീറ്റ അതിൻ്റു ഐ പ്ലസ് എ സൈൻ തീറ്റ അതിൻ്റു ജെ എന്ന് നമുക്ക് എ എന്ന വെക്ടറിനെ റിസോൾവ് ചെയ്യാൻ പറ്റും ഓക്കെ ഞാൻ ഒന്നുകൂടി പറയാണ് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒരു വെക്ടർ ഹൊറിസോണ്ടലുമായിട്ട് എന്ത് ചെയ്യുന്നു എ എന്ന് പറയുന്ന വെക്ടർ ഹൊറിസോണ്ടലുമായിട്ട് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ മേക്ക് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ എ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിസി വിൽ ബി ഈക്വൾ ടു സൈൻ തീറ്റ അല്ലേ അതിൽ നമുക്ക് എന്ത് കിട്ടും എ ബി ഈക്വൾ ടു എ സൈൻ തീറ്റ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൾ ടു എ സൈൻ തീറ്റ എന്ന് കിട്ടും അതുപോലെ അഡ്ജസ്റ്റൻ സൈഡ് ഈക്വൾ ടു എ കോസ് തീറ്റ എന്ന് കിട്ടും അല്ലേ ഇനി ഇതിന് രണ്ടിനെയും വെക്ടറിൻ്റെ ഇൻറ്റേംസിൽ നമ്മൾ എഴുതാണെങ്കിൽ ഡയറക്ഷൻ കൊടുത്തിട്ട് വെക്ടറിൻ്റെ ഇൻടേംസിൽ എഴുതാണെങ്കിൽ നമുക്ക് ഈ രൂപത്തിൽ വെക്ടർ എ വിൽ ബി ഈക്വൾ ടു എ കോസ് തീറ്റ ഇൻ ഐ പ്ലസ് എ സൈൻ തീറ്റ ഇൻറ്റു ജെ എന്ന് എഴുതാൻ പറ്റും ഇങ്ങനെയാണ് നമ്മൾ വെക്ടേഴ്സിനെ രണ്ട് കമ്പോണൻസ് ആയിട്ട് എക്സ് ആക്സിസിലുള്ള കമ്പോണൻറ്റും അതുപോലെ വൈ ആക്സസിലുള്ള കമ്പോണൻറ്റുമായിട്ട് എന്ത് ചെയ്യുന്നത് റിസോൾവ് ചെയ്യുന്നത് ഇവിടെ എ സൈൻ തീറ്റ ഇൻറ്റു ജെ എന്ന് പറയുന്നത് വൈ ആക്സിസിലുള്ള കമ്പോണൻ്റ് ആണ് അതുപോലെ എ കോസ് തീറ്റ ഇൻറ്റു ഐ എന്ന് പറയുന്നത് എക്സ് ആക്സിസിലുള്ള കമ്പോണൻ്റ് ആണ് അപ്പം ഞാനതിവിടെ ജസ്റ്റ് ഒന്ന് ചെയ്താണ് എന്താണ് എ കോസ് തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഹൊറിസോണ്ടൽ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ അല്ലേ എ കോസ് തീറ്റ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള അല്ലെങ്കിൽ എക്സ് ആക്സിസിലുള്ള കമ്പോണൻ്റ് ആണ് അതുപോലെ എ സൈൻ തീറ്റ ഇൻറ്റു ജെ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള അല്ലെങ്കിൽ വൈ ആക്സിസിലുള്ള കമ്പോണൻ്റ് ആണ് എ എന്ന് പറയുന്ന വെക്ടറിൻ്റെ റെഡിയാണല്ലോ ഓക്കെ അപ്പം ഇതാണതില്ലേ അതായത് നമ്മൾ റിസോൾവ് ചെയ്തിട്ടുള്ളത് എന്താണ് എ എ ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ളത് എഫ് എന്ന വെക്ടറാണ് എഫ് എന്ന വെക്ടറിനെ നമ്മൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എഫ് കോസ് തീറ്റ എന്ന് പറയുന്ന വെക്ടറായിട്ട് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും അതുപോലെ എഫ് സൈൻ തീറ്റ എന്ന് പറയുന്ന വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള വെക്ടറായിട്ടും നമുക്കിതിനെ റിസോൾവ് ചെയ്യാൻ പറ്റും അല്ലേ ഈ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഈ വെക്ടർ ഇതിന് ഈക്വൽ ആണ് അല്ലേ ഇത് രണ്ടും ഈക്വൽ വെക്റ്റേഴ്സാണ് ഓക്കെ അപ്പോൾ നമുക്ക് വെക്റ്റിക്കൽ വെർട്ടിക്കൽ കമ്പോണൻറ്റ് പ്ലസ് ഹോറിസോണ്ടൽ ആയിട്ട് ഇതിനെ റിപ്രസെൻ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും റൂട്ട് ഓഫ് ഹറിസോണൽ കമ്പോണൻറ്റിൻ്റെ സ്ക്വയർ പ്ലസ് വെർട്ടിക്കൽ കമ്പോണൻറ്റിൻ്റെ സ്ക്വയർ ചൂ ഡി വെക്ടർ ആയതുകൊണ്ടാണ് അല്ലേ ത്രീ ഡി വെക്ടർ ആണെങ്കിലോ നമുക്ക് മൂന്ന് കമ്പോണൻസ് ഉണ്ടാവും ചൂ ഡി വെക്ടർ ആയതുകൊണ്ട് ഹൊറിസോണ്ടൽ കമ്പോണൻ്റിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റും അതുപോലെ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റുമാണ് ഉള്ളത് അല്ലേ അപ്പോൾ നമുക്ക് ഇത്തരം വെക്ടേഴ്സിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും റെഡിയാണല്ലോ ഓക്കെ ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം അല്ലേ എ ഫോഴ്സ് ഓഫ് ഹൺഡ്രഡ് ന്യൂട്ടൺ ഈസ് ആക്ടിങ് ഓൺ എ ബോഡി ആ ഷോൺ ഹൺഡ്രഡ് ന്യൂട്ടൺ എന്ന് പറയുന്ന ഫോഴ്സ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ട് ഫൈൻ ദ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് ദി ഫോഴ്സ് അതായത് ഈ ഫോഴ്സിന് രണ്ട് കമ്പോണൻസ് ഉണ്ടാവും ഒന്ന് ഹോറിസോണ്ടൽ കമ്പോണൻറ്റ് മറ്റൊന്ന് വെർട്ടിക്കൽ കമ്പോണൻറ്റ് അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വെർട്ടിക്കൽ കമ്പോണൻ്റ് ആണ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ചെയ്താൽ ഇവിടെ വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്താണ് വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എഫ് സയൻ തീറ്റയാണ് അല്ലേ എഫ് സയൻ തീറ്റ തീറ്റ നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് തേർട്ടി സെവൻ ഡിഗ്രി ആണ് നമ്മൾ ഓർത്ത് വെക്കുക തേർട്ടി സെവൻ ഡിഗ്രി അതുപോലെ ഫിഫ്റ്റി ത്രീ ഡിഗ്രി ഇതിൻ്റെ ആംഗിൾ ഈ ആംഗിൾസ് നമുക്ക് തരികയാണെങ്കിൽ റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിളിൽ തേർട്ടി സെവൻ അതുപോലെ ഫിഫ്റ്റി ത്രീ വില ഏതെങ്കിലും ഒന്ന് തരുവാണെങ്കിൽ ഈ ആംഗിൾ നമ്മൾ ജസ്റ്റ് ബൈഹാർട്ട് ചെയ്യാം തേർട്ടി സെവൻ ആണിത് ഇത് ഫിഫ്റ്റി ത്രീ ആയിരിക്കും തേർട്ടി സെവൻ ആണെങ്കിൽ അല്ലേ കാരണം ഇത് നയൻറ്റി ആണല്ലോ അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ സൈൻ ഈ തേർട്ടി സെവന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊപ്പോർഷൻ ത്രീ ആയിരിക്കും അതുപോലെ ഫിഫ്റ്റി ത്രീക്ക് അല്ല ഒപ്പോസിറ്റ് ആയിട്ടുള്ളത് ഫോർ ആയിരിക്കും നയൻറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഫൈവ് ആയിരിക്കും ത്രീ ഫോർ ഫൈവ് എന്ന ട്രയാങ്കിൾ ആയിരിക്കും ഇവർ മേക്ക് ചെയ്യുന്നത് അത് ചിലപ്പോൾ വൺ എക്സ് ആവാ ടു എക്സ് ആവാ ത്രീ എക്സ് ഒക്കെ ആവാം അല്ലേ അപ്പം ത്രീ ഫോർ ഫൈവ് എന്നതിന് പകരം സിക്സ് എയ്റ്റ് ടെൺ അങ്ങനെ ആവാം അല്ലെ അല്ലെങ്കിൽ പോയിന്റ് ത്രീ പോയിന്റ് ഫോർ പോയിന്റ് ഫൈവ് എന്നുള്ള ട്രയാങ്കിൾ ആവാം ഇങ്ങനെയൊക്കെ ആവാം അല്ലെ അപ്പോൾ അതിൻ്റെ പ്രപ്പോഷൻ എന്ന് പറയുന്നത് ത്രീ ഫോർ ഫൈവ് ആയിരിക്കും അത് എപ്പോഴും ഓർത്ത് വെക്കുക റെഡിയാണല്ലോ അപ്പോൾ ഇവിടെ സൈൻ തേർട്ടി സെവൻ എന്ന് പറയുന്നത് ഈ ട്രയാങ്കിൾ ബൈഹാർട്ട് ചെയ്യാം കേട്ടോ സൈൻ തേർട്ടി സെവൻ എന്ന് പറയുന്നത് എന്തായിരിക്കും ഓപ്പോസിറ്റ് സൈഡ് ബൈ ഡിവൈഡ് ബൈ ഹൈപ്പോർട്ട് ന്യൂസ് അല്ലേ ഓപ്പോസ് തേർട്ടി സെവൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ത്രീ ആണ് ഹൈപ്പോർട്ട് ന്യൂസ് എന്ന് പറയുന്നത് ഫൈവ് ആണ് അപ്പോൾ ത്രീ ബൈ ഫൈവ് ആയിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ വെർട്ടിക്കൽ കമ്പോണൻറ്റിന് എഫ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണ് ഹൺഡ്രഡ് ഇൻറ്റു സൈൻ തേർട്ടി സെവൻ എന്ന് പറയുന്നത് ത്രീ ബൈ ആണ് അല്ലേ ത്രീ ബൈ ഫൈവ് ഈക്വൾ ടു മുന്നൂറ് ബൈ ഫൈവ് അല്ലേ ഈക്വൾ ടു സിക്സ്റ്റി എന്ന് കിട്ടും ഓക്കെ സിക്സ്റ്റി ന്യൂട്ടൺ ആണ് വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഇനി ഹൊറിസോണ്ടൽ ആണ് ചോദിച്ചതെങ്കിലോ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് വിൽ ബി ഈക്വൾ ടു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് വിൽ ബി ഈക്വൾ ടു എന്താണ് എഫ് കോസ് തീറ്റ ആയിരിക്കും അല്ലേ ഹൺഡ്രഡ് ഇൻറ്റു കോസ് തീറ്റ എന്താണ് കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസ്റ്റൻ്റ് സൈഡ് തേർട്ടി സെവൻ്റെ കോസ് തേർട്ടി സെവൻ ആണ് അല്ലേ അതായത് തേർട്ടി സെവൻ്റെ അഡ്ജസ്റ്റൻ്റ് സൈഡെന്ന് പറയുന്നത് ഫോർ ആണ് ഹൈപ്പോട്ടോസ് ഫൈവ് ആണ് അപ്പോൾ ഹൺഡ്രഡ് ഇൻറ്റു ഫോർ ബൈ ഫൈവ് എന്ന് കിട്ടും ഈക്വൾ ടു ഫോർ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫൈവ് എന്ന് കിട്ടും ഈക്വൾ ടു എയ്റ്റി എന്ന് കിട്ടും ഓക്കെ അപ്പോൾ നമ്മോട് ഹൊറിസോണ്ടൽ കമ്പോണൻ്റാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ അതിൻ്റെ ആൻസർ എയ്റ്റി ന്യൂട്ടൺ ആയിരിക്കും ഇനി തേർട്ടി സെവന് നമുക്ക് ചിലപ്പോൾ തരുന്നത് ഈ ആ ഈ ആംഗിളായിരിക്കും തരിക ഓക്കെ ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ഹൊറിസോണ്ടുമായിട്ടുള്ള ആംഗിൾ ആണ് ചിലപ്പോൾ വെർട്ടിക്കളുമായിട്ടുള്ള ആംഗിൾ തരാം അല്ലേ വെർട്ടിക്കലുമായിട്ടുള്ള ആംഗിൾ ആണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മുടെ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും ഇതായിരിക്കും അല്ലേ വിച്ച് വിൽ ബി ഈക്വൾ ടു ദിസ് വൺ അല്ലേ ഇതിന് ഈക്വൽ ആയിരിക്കും അപ്പം ഇതെന്താണ് നമ്മുടെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് അപ്പം സൈൻ തീറ്റ ആയിരിക്കും ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആയിട്ട് വരിക ആംഗിള് വെർട്ടിക്കലുമായിട്ടാണ് തന്നിട്ടുള്ളതെങ്കിൽ സയൻ തീറ്റ എഫ് സൈൻ തീറ്റ എന്ന് പറയുന്നതായിരിക്കും എന്ത് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എഫ് കോസ്തീറ്റ എന്ന് പറയുന്ന ഈ ഒരു കമ്പോണൻ്റ് എന്തായിരിക്കും ഈ ഒരു കമ്പോണൻറ്റ് വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എഫ് കോസ്തീറ്റ ആയിരിക്കും അല്ലേ അതെല്ലാം ഹൊറിസോണ്ടലുമായിട്ടാണ് ആംഗിൾ തന്നിട്ടുള്ളതെങ്കിൽ എഫ് കോസ്തിറ്റ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും എഫ് സയൻതീറ്റ വെർട്ടിക്കൽ കമ്പോണൻറ്റുമായിരിക്കും അപ്പോൾ ആംഗിൾ നമ്മൾ ശ്രദ്ധിക്കണം ഏതുമായിട്ടാണ് തന്നിട്ടുള്ളത് എന്നുള്ളത് ഓക്കെ റെഡി അടുത്തൊരു ക്വസ്റ്റ്യൻ എ ഫോഴ്സ് എഫ് ഈസ് ആക്ടിങ് ഓൺ എ ബോഡി ആൻഡ് ഈസ് കമ്പോണൻ്റ് അലോങ് എക്സ് ആക്സിസ് സിക്സ്റ്റി ന്യൂട്ടൺ ദ ഫോഴ്സ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് തേർട്ടി ഡിഗ്രി ഷോൺ ഡിറ്റർമിൻ എഫ് ഇവിടെ നേരത്തെ നേരത്തെ ഓപ്പോസിറ്റ് ആയിട്ട് നേരത്തെ നമ്മളോട് എഫ് തന്നു എന്നിട്ട് കമ്പോണൻ്റ് ചോദിച്ചു അല്ലേ ഇവിടെ നമുക്ക് കമ്പോണൻറ്റ് തന്നിട്ടുണ്ട് ഫോഴ്സ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ എന്താണ് സിക്സ്റ്റി ന്യൂട്രൺ എന്ന് പറഞ്ഞാൽ എന്താണ് സിക്സ്റ്റി ന്യൂട്രൺ നമുക്ക് തന്നിട്ടുള്ളത് അതെന്താണ് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ് ഓക്കെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്താണ് എഫ് കോസ്തിറ്റയാണ് അല്ലേ നമുക്കിവിടെ ഹൊറിസോണ്ടലുമായിട്ടാണ് ആംഗിൾ തന്നിട്ടുള്ളത് അതുകൊണ്ട് എഫ് കോസ്തിറ്റ എന്ന് പറയുന്നത് സിക്സ്റ്റി ന്യൂട്ടൺ ആണ് അപ്പോൾ എഫ് കോസ്തിറ്റ സിക്സ്റ്റി ന്യൂട്ടൺ ആണെങ്കിൽ എഫ് എന്ന് പറയുന്നത് എന്താണ് സിക്സ്റ്റി ഡിവൈഡ് ബൈ കോസ് തീറ്റയാണ് അല്ലേ സിക്സ്റ്റി ഡിവൈഡ് ബൈ കോസ് തീറ്റ ഓക്കെ ഇനി കോസ് തേർട്ടി എന്ന് പറയുന്നത് എന്താണ് കോസ് തേർട്ടി കോസ് തേർട്ടി എന്ന് പറയുന്നത് റൂട്ട് ത്രീ ബൈ ടു ആണ് ഓക്കെ കോസ് തേർട്ടി എന്ന് പറയുന്നത് റൂട്ട് ത്രീ ബൈ ടു ആണ് അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് 60 divided by റൂട്ട് ത്രീ റൂട്ട് ത്രീ ബൈ ടു എന്ന് പറയുന്നത് ഇവിടെ വരും അല്ലേ ഇൻറ്റു ടു എന്നു വരും ഈക്വൾ ടു വൺ ട്വൻ്റി ബൈ റൂട്ട് ത്രീ എന്ന് വരും വൺ ട്വൻ്റി ബൈ റൂട്ട് ത്രീ നമുക്ക് ഒന്നുകിൽ വൺ ട്വൻ്റി ബൈ റൂട്ട് ത്രീ എന്ന് എഴുതാം അതല്ലെങ്കിൽ നമുക്ക് വൺ ട്വൻ്റി ബൈ റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ ബൈ റൂട്ട് ത്രീ എന്ന രീതിയിൽ എഴുതാം അപ്പോൾ ഇവിടെ വൺ ട്വൻ്റി ബൈ ത്രീ ഇൻറ്റു റൂട്ട് ത്രീ എന്ന് വരും അല്ലേ റൂട്ട് ഈ ഡിനോമിനേറ്റർ ഈ റൂട്ട് ത്രീ ഇൻറ്റു ഈ റൂട്ട് ത്രീ ചെയ്താൽ ത്രീ കിട്ടും അല്ലേ വൺ ട്വൻറ്റി ബൈ ത്രീ ചെയ്യാം വൺ ട്വൻറ്റി ബൈ ത്രീ എന്ന് പറയുന്നത് ഫോർട്ടി ആയിരിക്കും ഫോർട്ടി റൂട്ട് ത്രീ എന്ന് കിട്ടും ഓക്കെ ഫോർട്ടി റൂട്ട് ത്രീ ആയിരിക്കും എഫ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ തന്നിട്ടുള്ളത് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ് ഇനി അതിന് പകരം വേണമെങ്കിൽ വെർത്തിക്കൽ കമ്പോണൻറ്റ് തരാം അല്ലേ എഫ് സൈൻ തീറ്റ തരാം എന്നിട്ട് എഫ് എത്രയാണെന്ന് ചോദിക്കാം അല്ലേ എങ്ങനെ തന്നാലും നമുക്കത് ചെയ്യാൻ പറ്റണം റെഡിയാണല്ലോ ഇവിടെ എത്രയോ ഓർത്ത് വെക്കാം ഹൊറിസോണ്ടലുമായിട്ടാണ് ആംഗിൾ തന്നതെങ്കിൽ എന്താണ് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എഫ് കോസ് തീറ്റ അതുപോലെ വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എഫ് സൈൻ തീറ്റ നേരെ തിരിച്ചാണ് തന്നിട്ടുള്ളതെങ്കിൽ എഫ് സൈൻ തീറ്റ എന്ന് പറയുന്നതാണ് ഹോറിസോണ്ടൽ കമ്പോണൻറ്റ് എഫ് കോസ് തീറ്റയാണ് വെർട്ടിക്കൽ കമ്പോണൻറ്റ് അത് ഓർത്ത് വെക്കുക ഓക്കെ റെഡി അടുത്തൊരു ക്വസ്റ്റ്യൻ ആൻ എയറോപ്ലെയിൻ ട്രാവൽസ് ടു ഹൺഡ്രഡ് കിലോമീറ്റർ ഉള്ള സ്ട്രെയിറ്റ് ലൈൻ മേക്കിംഗ് ആൻ ആംഗിൾ തേർട്ടി ഡിഗ്രി ഈസ്റ്റ് ഓഫ് നോർത്ത് ഹൗ ഫാർ നോർത്ത് ആൻഡ് ഹൗ ഫാർ ഈസ്റ്റ് ഡിഡ് ദ പ്ലെയിൻ ട്രാവൽ ഫ്രം സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഇരുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചു എന്ന് പറയുന്നത് അല്ലേ ഇരുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചു എന്ന് പറയുന്നുണ്ട് എന്താണ് മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ ഈസ്റ്റ് ഓഫ് നോർത്ത് ഓക്കെ ഞാനിവിടെ കോർഡിനേറ്റ് ആക്സിസ് വരുകയാണെങ്കിൽ ഇതാണ് എക്സ് ഇതാണ് വൈ അപ്പോൾ ഇവിടെ നമുക്ക് ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് അതുപോലെ സൗത്ത് അല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആംഗിൾ തേർട്ടി ഡിഗ്രി ഈസ്റ്റ് ഓഫ് നോർത്ത് എന്നാണ് ഓഫ് ഈസ്റ്റ് ഓഫ് നോർത്ത് എന്ന് പറയുമ്പോൾ നോർത്തിൽ നിന്നും ഈസ്റ്റിലേക്ക് ഓക്കെ നോർത്തിൽ നിന്നും ഈസ്റ്റിലേക്ക് തേർട്ടി ഡിഗ്രി അതായത് ഇതാണ് നോർത്ത് ഇവിടുന്ന് ഈസ്റ്റിലേക്ക് എന്താണ് തേർട്ടി ഡിഗ്രി അപ്പം ഈ ആംഗിളാണ് തന്നിട്ടുള്ളത് ഓക്കെ ഈ ആംഗിളാണ് തന്നിട്ടുള്ളത് ഇതാണ് തേർട്ടി ഡിഗ്രി റെഡിയാണല്ലോ അങ്ങനെയാണെങ്കിൽ ഹൗ ഫാർ നോർത്ത് ആൻഡ് ഹൗ ഫാർ ഈസ്റ്റ് ഡിഡ് ദ പ്ലെയിൻ ട്രാവൽ ഫ്രം സ്റ്റാർട്ടിംഗ് പോയിന്റ് നോർത്തിലേക്ക് എത്ര സഞ്ചരിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ എന്താണ് സ ഈസ്റ്റിലേക്ക് എത്ര സഞ്ചരിച്ചിട്ടുണ്ടാകുമെന്നാണ് ക്വസ്റ്റിന് ഈസ്റ്റിലേക്ക് സഞ്ചരിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഇതായിരിക്കും അല്ലേ അപ്പോൾ ഇതെന്താണ് സൈൻ തേർട്ടിയാണ് അല്ലേ എഫ് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിന് നമ്മൾ എസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എസ് എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ടു ഹൺഡ്രഡ് ഇൻറ്റു സൈൻ തേർട്ടി ആയിരിക്കും ഈസ്റ്റിലേക്ക് സഞ്ചരിച്ചിട്ടുള്ളത് അതുപോലെ ടു ഹൺഡ്രഡ് ഇൻറ്റു കോസ് തേർട്ടി ആയിരിക്കും എന്ത് നോർത്തിലേക്ക് സഞ്ചരിച്ചിട്ടുള്ളത് ഓക്കെ സൈൻ തേർട്ടി എന്ന് പറഞ്ഞാൽ എത്രയാണ് സൈൻ തേർട്ടി എന്ന് പറയുന്നത് വൺ ബൈ ടു ആണ് അല്ലേ അപ്പം നമുക്ക് ഈസ്റ്റിലേക്ക് സഞ്ചരിച്ച ദൂരം ഈസ്റ്റിലേക്ക് സഞ്ചരിച്ച ദൂരം എന്നുള്ളത് നമുക്ക് എസ് അല്ലെങ്കിൽ ടു ഹണ്ട്രഡ് ഇൻറ്റു ടു ഹൺഡ്രഡ് ഇൻറ്റു സൈൻ തേർട്ടി എന്ന് എഴുതാം അല്ലേ ടു ഹൺഡ്രഡ് ഇൻറ്റു സൈൻ തേർട്ടി ഡിഗ്രി സൈൻ തേർട്ടി എത്രയാണ് സൈൻ തേർട്ടി എന്ന് പറയുന്നത് വൺ ബൈ ടു ആണ് അല്ലേ വൺ ബൈ ടു അത് നമുക്ക് ഇരുന്നൂറെ ഇൻറ്റു വൺ ബൈ ടു ഈക്വൽ ടു ഹൺഡ്രഡ് മീറ്റർ എന്ന് കിട്ടും ഇനി നോർത്തിലേക്ക് സഞ്ചരിച്ചിട്ടുള്ളത് നോർത്തിലേക്ക് സഞ്ചരിച്ചിട്ടുള്ളത് എന്താണ് ടു ഹൺഡ്രഡ് ഇൻറ്റു ടു ഹൺഡ്രഡ് ഇൻറ്റു കോസ് തേർട്ടി ആണ് അല്ലേ കോസ് തേർട്ടി ആണ് ടു എന്താണ് ടു ഹൺഡ്രഡ് ഇൻറ്റു റൂട്ട് ത്രീ ബൈ ടു അതായത് ഹൺഡ്രഡ് ഇൻറ്റു റൂട്ട് ത്രീ എന്ന് കിട്ടും ഓക്കെ ഹൺഡ്രഡ് ഇൻറ്റു റൂട്ട് ത്രീ ചെയ്താൽ നമുക്ക് എന്താണ് വൺ സെവൻറ്റി ത്രീ പോയിൻറ്റ് ടു ആണ് കിട്ടുക ഓക്കെ അപ്പം ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ് ഓക്കെ ഇനി മാത്രമല്ല ഈസ്റ്റിൽ തന്നെ ഹൺഡ്രഡ് സോറി കിലോമീറ്റേഴ്സിലാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ആണേ ഇവിടെ ഈസ്റ്റിലേക്ക് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് വരുന്ന ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അത് ബി ഓപ്ഷനാണ് ആണ് അല്ലേ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏത് വെക്ടർ തന്നാലും അതിൻ്റെ കമ്പോണൻസ് കോഴ്സ് തീറ്റൻ്റെയും സൈൻ തീറ്റൻ്റെയും ഇൻറ്റേൺസിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ